പ്രതാപോധ നായകനായി അഭിനയിച്ച കാഫിർ എന്ന സിനിമയുടെ പ്രദർശനം IFFK യിൽ നടന്നു. വിദേശ ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ച കാഫിറിന്റെ കേരളത്തിലെ ആദ്യ പ്രദർശനമായിരുന്നു ഇത്. സിനിമയുടെ സംവിധായകൻ വിനോദ് കരിക്കോട് ന്യൂസ് എയ്റ്റിനോടൊപ്പം ചേരുന്നു. അനശ്വര നടനും സംവിധായകനുമായിരുന്ന പ്രതാപോധന അഭിനയിച്ച ഏറ്റവും അവസാന പടമായിരുന്നു കാഫിർ. എന്നാലും കാഫിർ ഇത്തവണ IFFK യിൽ വരുന്നുണ്ട്. കാഫിറിന്റെ ഡയറക്ടർ വിനോദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനശ്വര നടൻ പ്രതാപത്തിന്റെ ഏറ്റവും നായകനായി അഭിനയിച്ച ഏറ്റവും അവസാന പടമാണ്. ഒപ്പം സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയവും രണ്ടും പ്രധാനപ്പെട്ടതാണ്. ആദ്യം നമുക്ക് പ്രതാപത്തിലേക്ക് വരാം. എങ്ങനെയാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത്? അദ്ദേഹത്തിന്റെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ അവസാനിക്കുമ്പോൾ? ഞാൻ ശരിക്കും ഈ കാഫിറിന്റെ സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷം കുറേ ആർട്ടിസ്റ്റുകളുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അക്കാഡമിക് സിനിമയായിട്ടാണ് ഈ കാഫിർ ചിത്രീകരിച്ചത്. നമ്മൾ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പരിമിതി എന്ന് പറയുന്നത് അതിന് സാമ്പത്തികം തന്നെയാണ്. അപ്പം ഒരുപാട് വലിയ ബഡ്ജറ്റിൽ സിനിമ ചെയ്തിട്ട് ഈ ഇത്തരത്തിലൊരു സബ്ജക്റ്റ് പറഞ്ഞാൽ അത് നമുക്ക് വലിയ സാമ്പത്തികമായ വലിയ നഷ്ടം ഉണ്ടാകും എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ തീർക്കണം എന്നുള്ളതുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളോടൊക്കെ ഇത് ഈ ക്യാരക്ടറിന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ ആർട്ടിസ്റ്റുകളോടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് അവരൊന്നും അതിന് തയ്യാറാകാതെയൊക്കെ നിൽക്കുന്ന അവസരത്തിലാണ് ഒരു ദിവസം ഒരു ഒറ്റ ഫോൺ കോളിൽ ഞാൻ വിളിച്ച് പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെയാണ് ഇതൊരു ത്രെഡ് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു സ്ക്രിപ്റ്റ് അയക്കുമെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് അയച്ചു, മൂന്നാം ദിവസം എന്നെ വിളിച്ചിട്ട് പടം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറ് റെമ്യൂണറേഷൻ്റെ കാര്യം എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് വേണം. പുള്ളി പറഞ്ഞു, അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിലാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. അപ്പം അത് ഒരു ഒരു പക്ഷേ ഒരു ഈ ഒരു സിനിമയുടെ മുഴുവൻ, അതിൻ്റെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ ആ സിനിമയുടെ മുഴുവൻ ഷൂട്ടിങ്ങിൻ്റെ മുഴുവൻ ദിവസവും പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെയോ പോലും ശമ്പളം പുള്ളിക്ക് എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും അദ്ദേഹം അതിന് തയ്യാറായി. അതിനുശേഷവും ഈ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ആയി ബന്ധപ്പെട്ടും കുറേ സമയങ്ങളിൽ ഇത് കാണാനുമൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനും കഴിഞ്ഞിരുന്നു. അപ്പം അത്തരത്തിൽ ഒരു വലിയ ബന്ധം ഈ ഒരു സിനിമയിലൂടെ മനുഷ്യനായിട്ട് ഉണ്ടാക്കി. ഒരു പക്ഷേ പ്രതാപോത്തൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫിലിം മേക്കർ ഇല്ലായിരുന്നെങ്കിൽ കാഫിർ ഒരിക്കലും സംഭവിക്കത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാനത് ഉപേക്ഷിച്ച് കളയേണ്ട ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും സിനിമയുടെ ഒരു പ്രദർശനം മാത്രമേ IFFK യിലുള്ളൂ. തുടർ പലർക്കും കാണണമെന്നുണ്ടെങ്കിൽ തുടർ അതിന്റെ റിലീസ് തുടങ്ങിയവയെല്ലാം എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഇത് IFFK നമ്മൾ വലിയൊരു പ്രതീക്ഷയോടുകൂടിയായിരുന്നു. IFFK കഴിഞ്ഞിട്ട് നമുക്ക്, അല്ലെങ്കിൽ IFFK യിൽ ഒരു വേദി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് OTT റിലീസിലേക്ക് പോകാം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു മരണം, എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മരണം കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാഫിർ എന്ന് പറയുന്ന സിനിമ ഇന്നിവിടെ പ്രദർശിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയതെന്നുള്ളത് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു IFFK യിൽ കാഫിർ പ്രദർശിപ്പിക്കണം, നമുക്ക് ഒരുമിച്ച് പോരുന്ന് കാണണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹ സഫലീകരണം കൂടെയാണ് ഇന്ന് ഈ പ്രദർശനം ഇവിടെ KSFDC സംഘടിപ്പിച്ചത്. അത് വലിയ കാര്യമായിട്ട് ആണ് ഞങ്ങൾ കാണുന്നത്. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുവിധം പ്രതാപ് സാർ ഒഴിച്ച് ബാക്കി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരുവിധം ആർട്ടിസ്റ്റുകളെല്ലാവരും ഇന്ന് ഈ ഷോയിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് OTT റിലീസ് ജാനുവരിയോടുകൂടി ഉണ്ടാകും. എന്തായാലും മലയാള സിനിമയ്ക്ക് നികത്താനാകാത്ത നഷ്ടം തന്നെയാണ് പ്രതാപോധൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നായകനായി അഭിനയിച്ച വലിയ രാഷ്ട്രീയം പറയുന്ന സിനിമ. അതാണ് IFFK യിൽ പ്രദർശനം കഴിഞ്ഞത്. എന്തായാലും OTT യിൽ സിനിമ വരുന്നുണ്ട്. ആ സിനിമ സംവിധായകനാണ് നമ്മോടൊപ്പം ചേർന്നത്. ക്യാമറമാൻ ഹരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം.